സെന്തിൽ ബാലാജിയുടെ അറസ്റ്റിൽ ഡിഎംകെ ഇരവാദം മുഴക്കേണ്ടതില്ലെന്നും അഴിമതിക്കാർക്കെതിരെ നടപടി സ്വാഭാവികമാണെന്നും ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ. അറസ്റ്റ് ബിജെപിയുടെ പ്രതികാര നടപടിയാണെന്ന മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പ്രതികരണത്തിന് മുൻപ് സെന്തിൽ അഴിമതിക്കാരനാണെന്ന് പറയുന്ന സ്റ്റാലിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു അണ്ണാമലയുടെ മറുപടി. തമിഴ്നാട് വൈദ്യുതി മന്ത്രി വി സെന്തിൽ ബാലാജിയുടെ അറസ്റ്റിനെ തുടർന്ന് നാടകീയ രംഗങ്ങളാണ് ചെന്നൈയിൽ അരങ്ങേറിയത്. അറസ്റ്റ് ബിജെപിയുടെ പ്രതികാര നടപടിയാണെന്ന് സെന്തിലിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതികരിച്ചു. കൂടാതെ 2024 ജനങ്ങൾ ബിജെപിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സ്റ്റാലിനും ഡിഎംകെയും നിലനിൽപ്പിനായി ഇരവാദം മുഴക്കുകയാണെന്നും അഴിമതിക്കാർക്കെതിരെ നിയമ നടപടി സ്വാഭാവികമാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പ്രതികരിച്ചു. ജയലളിത മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരിക്കെ കണ്ടക്ടർ ഉൾപ്പെടെ സർക്കാർ സർവീസിൽ ജോലി നൽകുന്നതിന് സെന്തിൽ ബാലാജി കോഴ വാങ്ങിയെന്ന പരാതിയിലാണ് നടപടി. വിവിധ സമയങ്ങളിലെ നിയമ നടപടികൾക്കൊടുവിൽ സെന്തിലിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാൻ സുപ്രീംകോടതി അനുവാദം നൽകിയിട്ടുണ്ടെന്നും അണ്ണാമലൈ പറഞ്ഞു. സെന്തിൽ ബാലാജി അവരെ പൊറുത്തവരെ കൈതുക്ക് മുൻപേ സുപ്രീം കോർട്ടിലെ രണ്ട് മുറി അവർ ക്വാഷുക്ക് പോകുമ്പോഴും രണ്ട് മുറയും സെന്തിൽ ബാലാജിക്ക് ഇതിലെ സംബന്ധം ഇരുപ്പതാക സുപ്രീം കോർട്ടിലെ തീർപ്പ് കൊടുത്തിരിക്കാം. സുപ്രീം കോർട്ടെ കിട്ടത്തട്ട് ഫോഴ്സ് പണി നടപടിക്ക് എടുക്ക വേണ്ടും തമിഴക കാവൽത്തുറയ്ക്ക് രണ്ട് മാസം ടൈം കൊടുത്തിരിക്കാം. രണ്ട് മാസത്തില് നിങ്ങൾ നടപടിക്ക് എടുക്കല அப்படின்னா நாங்களே எஸ்ஐடி போட வேண்டி வரும் என்று அப்படி இருக்கும் பொழுது தமிழக காவல்துறை நம்முடைய மாண்புமிகு முதலமைச்சர் திரு மு க ஸ்டாலின் அவங்களுக்கு கீழே இருக்கும் பொழுது தமிழக காவல்துறை எப்படி நேர்மையாக பணி செய்யும் என்று எப்படி நாம் எதிர்பார்க்க முடியும்? இதே முதலமைச்சர் அவர்கள் கிட்டத்தட்ட 4 நிமிட காலம் ரொம்ப கம்பீரமாக 18 ஏப்ரல் 2016 குளித்தலையில் நடவடிக்கை எடுக்கணும்னே பேசியிருக்காங்க. இந்த கேஸை பற்றியே முதலமைச்சர் அவங்க பேசியிருக்காங்க. அப்படி இருக்கும் பொழுது எந்த விதத்தில் என்ஃபோர்ஸ்மெண்ட் டைரக்டரேட் அரசியல் பாரபட்சத்திற்காக திரு செந்தில் பாலாஜி அவர்களை ரைடு பண்ணியிருக்காங்க? உண்மையாலும் சட்டத்தை மதிக்கிறாங்க, அரசியலமைப்பு சட்டத்தின் மீது சத்திய பிரமாணம் எடுத்து முதலமைச்சர் அவர்கள் தமிழகத்தினுடைய முதலமைச்சராக வந்திருக்கிறாங்க அப்படின்னா முதலமைச்சர் அவர்கள் என்ஃபோர்ஸ்மெண்ட் டைரக்டரேட்டுக்கு முழுமையாக கோஆபரேட் பண்ணணும். മുൻപ് എതിർചേരിയിലായിരുന്നപ്പോൾ സെന്തിൽ ബാലാജി അഴിമതിക്കാരനാണെന്നും സെന്തിലും സഹോദരനും ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ടെന്നും അണ്ണാമലൈ കൂട്ടിച്ചേർത്തു. സ്റ്റാലിൻ സെന്തിലിനെതിരെ പറയുന്ന പഴയ വീഡിയോ അണ്ണാമലൈ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മാവട്ടത്തിലെ ഉത്തരവിന്റെ സെന്തിൽ ബാലാജി അവരെ പറ്റി ചൊല്ലവേണ്ടി ആവശ്യമേ ഇല്ല. ആകെ ഇന്നിക്ക് പാത്തിങ്ങനാ അവർ മറ്റല്ല ഒട്ടുമൊത്തമായ ബാലാജിയുടെ തമ്പി இந்த கரூர் மாவட்டத்தை தன்னுடைய கட்டுப்பாட்டில் வச்சிருக்கிறாரு. கட்டுப்பாடுனா கொள்ளையடிக்கிறதுல, ஊழல் செய்யறதுல, லஞ்சம் வாங்குறதுல, அந்த கட்டுப்பாட்டில் வச்சிருக்கிறாரு. ஆள் கடத்தல், நில அபகரிப்பு புகார்கள் எல்லாம் இன்னைக்கு நீதிமன்றத்தில் இருக்கு. போக்குவரத்து துறையினுடைய அமைச்சராக இருந்து அந்த துறையில நடத்துனர் பணிக்கு 3 லட்சம், மெக்கானிக் பணிக்கு 6 லட்சம் என்று கொடுத்து ஏமாந்திருக்கக்கூடியவர்கள் லட்சக்கணக்கானவர். இது குறித்து 48 பேர் புகாரும் கொடுத்திருக்கிறாங்க. செந்திலின் நெஞ்சுவேதனையும் டிஎம்கேயுடைய இரவாதவும் ஜனங்களை கபளிப்பிக்கானாணும் பிஜேபி ஆரோபிச்சு. ஜனம் டெல்ஹி.